സിപിഎം സമ്മേളനങ്ങളിൽ സ്വാധീനം ചെലുത്തി SDP നിരൂപിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരും ലോക്കൽ സമ്മേളന പ്രതിനിധികളെയും ബ്രാഞ്ച് സെക്രട്ടറിമാരെയും തെരഞ്ഞെടുക്കുന്നതിലടക്കം സംസ്ഥാനത്തൊട്ടാകെ തീവ്ര മുസ്ലിം സംഘടനകൾ ഇടപെടൽ നടത്തുന്നതായാണ് വിവരം. PV അൻവർ തുടങ്ങിവെച്ച ആരോപണങ്ങളുടെ ചുവട് പിടിച്ചുള്ള മതതീവ്രവാദികളുടെ പോരാട്ടം മുമ്പ് കണ്ടിട്ടില്ലാത്ത അത്ര ആത്മവിശ്വാസത്തോടെയാണ്. ഇവരുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, ഈ PV അൻവറിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലാണ് CPM. ഒപ്പം CPMനെ സംബന്ധിച്ചിടത്തോളം നേതൃനിരയിലെ അഭിപ്രായ ഭിന്നത പല രീതിയിൽ പ്രകടമാണ്. മന്ത്രിമാരുടെ അടക്കം മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയൊക്കെ ശൈലികളിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നു. ഇതൊക്കെയും കൃത്യമായി മുതലെടുക്കുന്ന സമീപനം തന്നെയാണോ തീവ്ര മുസ്ലിം സംഘടനകൾ, പ്രത്യേകിച്ച് SDP പോപ്പുലർ ഫ്രണ്ട് അടക്കം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? KP സുരേഷ്, ഈ CPM സമ്മേളനം തുടങ്ങി, ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിയതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ സമ്മേളനങ്ങളിൽ സ്വാധീനം ചെലുത്തി തങ്ങളുടെ ആശയങ്ങൾ വെച്ച് മുന്നോട്ട് പോകുന്നവരെ പാർട്ടിയിലെ സ്ഥാനങ്ങൾ തിരികെ കയറ്റാനുള്ള വലിയ രീതിയിലുള്ള ശ്രമം. ക്യാമ്പസ് ഫ്രണ്ട്, പോപ്പുലർ ഫ്രണ്ട് പോലത്തെ ഇതിൽ പ്രവർത്തിച്ചു വന്നവരെ പാർട്ടിയിലേക്ക് തിരികെ കയറ്റിക്കൊണ്ട് അവരെ ചില സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനുള്ള വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. അത് ബ്രാഞ്ച് സമ്മേളനം മുതൽ തന്നെ വളരെ ആസൂത്രിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നു എന്നതാണ് ഇതുവരെയുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെയും ഇത്തരത്തിലുള്ള നീക്കങ്ങളുണ്ട്. അത്തരത്തിലെ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ SDP മറ്റും ചിലരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് നേരത്തെ പോപ്പുലർ ഫ്രണ്ടായി പ്രവർത്തിച്ചിരുന്നവർ ഇപ്പോൾ രാഷ്ട്രീയം അത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് ശേഷം ആ സംഘടനയുടെ ആശയങ്ങളുമായി മുന്നോട്ട് പോകുന്നവർ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടലിന് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇത്തരം ആൾക്കാർ CPMലെ തന്നെ ഏരിയ ജില്ലാ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരുമായി ആശയവിനിമയം നടത്തിക്കൊണ്ട് ഇതിൻ്റെ അത് പ്രയോജനപ്പെടുത്താൻ ആ CPM പാർട്ടി അംഗവും ശ്രമിക്കുന്നു. അവരുടെ ഗ്രൂപ്പ് നീക്കങ്ങളും മറ്റും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഇവരതിലൂടെ മുതലെടുത്തുകൊണ്ട് വലിയ രീതിയിൽ ഇവരുടെ ആശയങ്ങളിൽ നിന്ന് നാളെ ഒരു SDP ഒരു പ്രശ്നം വന്നാൽ അതിൽ മൃദു സമീപനം സ്വീകരിക്കുന്നില്ലെങ്കിൽ അവർക്ക് അനുകൂലമായി പെരുമാറുന്നവരെ പാർട്ടിക്കുള്ളിൽ ശക്തിപ്പെടുത്തുക എന്നത് തന്നെയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഈ രീതിയിൽ പകല് CPMഉം രാത്രിയിൽ SDP പ്രവർത്തിക്കുന്നവരെ കൂടുതൽ സൃഷ്ടിക്കാൻ വേണ്ടിയും അവരെ നേതൃനിരയിലേക്ക് കൊണ്ടുവരാനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇതിനെല്ലാം ഏറ്റവും വലിയ ഊർജ്ജം പകരുന്നത് ഇപ്പം PV അൻവർ ഉന്നയിച്ച ആക്ഷേപങ്ങൾ RSS CPM ബന്ധം പോലത്തെ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ട് മറ്റൊരു വിഭാഗമായി CPMൽ ശക്തി പ്രാപിക്കണമെന്ന വികാരം പാർട്ടി അംഗങ്ങളിലേക്കും കൂടുതൽ കടത്തിവിട്ടുകൊണ്ടുള്ള നീക്കങ്ങൾ സജീവമാണ്. ആ രീതിയിലുള്ള ശ്രമങ്ങളും നീക്കങ്ങളും ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പ്രതിഫലിക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഇപ്പോൾ നേതാക്കളോട് ഇടഞ്ഞു നിൽക്കുന്ന അണികളെയാണ് CPMനെ സംബന്ധിച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കാരണം അല്ലെങ്കിൽ ഒരു ലോക്കൽ സെക്രട്ടറിയോ ബ്രാഞ്ച് സെക്രട്ടറിയോ പറഞ്ഞു കഴിഞ്ഞാൽ, കൃത്യമായ നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ അണികൾ അതനുസരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അടിസ്ഥാന തലത്തിൽ പോലും ഇത്തരത്തിൽ പാർട്ടിയും നേതാക്കളും അണികളും തമ്മിലുള്ള ഭിന്നസ്വരങ്ങൾ ഉടലെടുക്കുമ്പോൾ, ഇപ്പോൾ സുധീഷ് പറഞ്ഞതുപോലെ തന്നെ PV അൻവറിന്റെ പല വെളിപ്പെടുത്തലുകളുമുണ്ട്, പല ആരോപണങ്ങളുമുണ്ട്, ഇത് ശരിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ഇടപെടൽ പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്നു. പാർട്ടി അണികളായി പാർട്ടി നേതാക്കളായി ആ പാർട്ടിയിലേക്ക് നുഴഞ്ഞു കയറിയിരുന്ന SDP പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ, ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. പകൽ CPM DYFI SFI പ്രവർത്തകർ, രാത്രികാലങ്ങളിൽ ക്യാമ്പസ് ഫ്രണ്ടിൻ്റെയും SDP പോപ്പുലർ ഫ്രണ്ടിൻ്റെയും പ്രവർത്തകരായി ഇവർ മാറുന്നു എന്നത്, ഇത് ശരിവെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പലതരത്തിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരുടെ കൃത്യമായ സ്വാധീനം ഇപ്പോൾ പ്രകടമാകുന്നുണ്ടോ എന്നതാണ് യാഥാർത്ഥ്യം അല്ലേ? KP സുരേഷ്, ഇതിൽ ഈ CPM സമ്മേളനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രത്യേകത CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പിണറായിക്കുമേൽ ആധിപത്യം നേടുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ അതിൻ്റെ കരുനീക്കങ്ങൾ ശക്തിപ്പെടുത്തുന്ന ഒരു സമ്മേളനം കൂടിയാണ് ഇത്തവണ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി പരമാവധി ശക്തിയോടുകൂടി അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കം അതിൻ്റെ നീക്കത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ബ്രാഞ്ച് സമ്മേളനം തുടങ്ങുന്നതിൻ്റെ തൊട്ട് പിന്നെ തലേ ദിവസം EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റുന്നത്. പിണറായി വിജയൻ്റെ ഏറ്റവും വിശ്വസ്തനായ അനുയായിയായി നിൽക്കുന്ന വ്യക്തിയാണ്. PV ശശിക്കും PK ശശിക്കും ഒക്കെ എതിരെയുള്ള ആരോപണങ്ങളും നടപടികളും ഒക്കെ ഒരുക്കിക്കൊണ്ട് വരുമ്പോൾ ഇതെല്ലാം തന്നെ പിണറായിയുടെ ചിറകരിഞ്ഞുകൊണ്ട് പിണറായി അശക്തനാവുന്നു, CPMലെ ആ ആധിപത്യം പിണറായി യുഗം അവസാനിക്കാൻ പോകുന്നു എന്നൊരു സന്ദേശം താഴെ തട്ടിൽ വരെ അതിവേഗത്തിൽ എത്തിച്ചുകൊണ്ട് സമ്മേളന നടപടികളിലേക്ക് കടക്കുക എന്ന വളരെ
വളരെ ആസൂത്രിതമായ നീക്കം പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ട്. അതിൽ നിരവധി മന്ത്രിമാരുടെ പിന്തുണയുണ്ട്, മുതിർന്ന നേതാക്കളുടെ ഉണ്ട്, പി ജയരാജൻ അടക്കമുള്ള കണ്ണൂർ ലോബികളുടെ പിന്തുണയുണ്ട്. ആ രീതിയിലുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിന് ശക്തി പകരാൻ ഇത്തരം ചിലരെയും കൂട്ട് നിർത്തിയേ മതിയാവൂ. അതിൻ്റെ ഭാഗമായി തന്നെയാണ് പി വി അൻവറിൻ്റെ ഇത്തരം ഒരു പരസ്യ പ്രസ്താവനയ്ക്കെതിരെ ഒരു താക്കീത് പോലും സി പി എമ്മിൽ നിന്ന്, സി പി എം സംസ്ഥാന സെക്രട്ടറിയിൽ നിന്നും ഉണ്ടാവുന്നില്ല. പണ്ട് ഇതേ സമീപനം സ്വീകരിച്ച മറ്റ് ചില എം എൽ എമാരുടെ, സി പി എം എം എൽ എമാരുടെ, മഞ്ഞളാംകുഴി അലിയെ പോലുള്ളവർക്കെതിരെ സ്വീകരിച്ച നടപടികൾ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അവൻ പോന്നേ പോട്ടെ എന്ന ഒരു സമീപനം സ്വീകരിക്കാൻ പി വി അൻവറിനെതിരെ തയ്യാറാവുന്നില്ല. അതിനെ അടിപ്പെട്ടുകൊണ്ടില്ലെങ്കിൽ അത് അതിൻ്റെ പിന്നിൽ മറ്റ് ചിലരുടെ കൂടി ആശീർവാദത്തോടെയാണ് ഇത്തരം പ്രസ്താവനകൾ എന്ന് ഉറപ്പായ കാര്യം നമുക്ക് ഇതുവരെയുള്ള സി പി എമ്മിൻ്റെ സമീപനങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് സി പി എം സമ്മേളനങ്ങളിൽ അവരുടെ ആൾക്കാരെ തിരികെ കയറ്റുന്നതിനും അവർക്കൂടെ നിയന്ത്രണം കൊണ്ടുവരുന്നതിനുമുള്ള നീക്കങ്ങൾ നടക്കുന്നത്. ആ രീതിയിൽ ഗോപാലാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നത്.